യൂത്ത് കോൺഗ്രസ് പാലക്കാട് നടത്തിയ ആസൂത്രിത ആക്രമണത്തിൽ 12 പോലീസുകാർക്ക് പരിക്ക്. ഒരു പോലീസുകാരന് ഗുരുതര പരിക്ക്. പാലക്കാട് ടൗൺ സ്റ്റേഷനിലെ സിപിഒ ലിജുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും സിജു ചേരുന്നുണ്ട്. സിജു, ഈ സംസ്ഥാനത്തെങ്ങും പ്രതിപക്ഷ സംഘടനകളുടെ കക്ഷികളുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടക്കുകയാണ്. അത് പലതും അക്രമാസക്തമാകുന്നു. പക്ഷേ പാലക്കാട് ഇന്ന് കണ്ടത് വലിയ തോതിൽ പോലീസുകാർക്ക് നേരെ അക്രമം ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ്. എന്താണ് അത് അവിടെ നിന്നുള്ള വിവരങ്ങൾ സിജു? ഇന്ന് പാലക്കാട് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെ വ്യാപകമായ ആക്രമണമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഴിച്ചുവിട്ടത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആസൂത്രിതമായ ആക്രമണമാണ് നടത്തിയത്. ഈ ആക്രമണത്തിൽ 12 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. പാലക്കാട് ടൗൺ നോർത്ത് സ്റ്റേഷന്റെ സിപിഒ ലിജുവിന്റെ പരിക്ക് ഇതിൽ ഗുരുതരമാണ്. ഉമിനീർ ഗ്രന്ഥിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മുഖത്തും താടിയലിനും ഗുരുതരമായ പരിക്കേറ്റു. അടിയന്തരമായി ശസ്ത്രക്രിയക്ക് വിധേയനാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ശസ്ത്രക്രിയ നടത്തുന്നതിനായി ഡോക്ടർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം ശസ്ത്രക്രിയ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് 12 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ അക്രമ സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ തന്നെ ഈ പോലീസിന് നേരെ ആസൂത്രിതമായ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഈ മാർച്ച് ഇന്ന് ഇവിടെ കളക്ടറേറ്റിന് മുന്നിലെത്തുമ്പോൾ ആദ്യം തന്നെ ബാരിക്കേഡ് തകർത്ത് കളക്ടറേറ്റിന്റെ അകത്ത് കടക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഈ സമയത്തൊന്നും പോലീസ് ഇടപെട്ടിരുന്നില്ല. പിന്നീട് ഉദ്ഘാടനം നടക്കുന്നതിനിടെ വി ടി ബൽറാം എം എൽ എ, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് സരിൻ ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കി നിൽക്കെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വടിയും അതോടൊപ്പം തന്നെ കല്ലുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. പിന്നീട് പോലീസിനെ ഇവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ലാത്തിച്ചാർജ് നടത്തേണ്ടി വന്നു. ജലപീരങ്കി പ്രയോഗിച്ചിട്ട് പോലും ഒരു മണിക്കൂറോളം പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു. ഈ സമയത്തെല്ലാം തന്നെ ഈ പ്രധാനപ്പെട്ട നേതാക്കളും ജനപ്രതിനിധിയും എല്ലാം നോക്കി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ട്രാഫിക് സ്റ്റേഷന്റെ സിപിഒ സുനിലിന്, പോലീസ് ഉദ്യോഗസ്ഥനായ സുനിലിന് തോളിലാണ് പരിക്കേറ്റത്. ടൗൺ സൗത്ത് സ്റ്റേഷനിലെ സിപിഒമാരായ ജഗദീഷ്, ഋഷികേശൻ, റഷീദ്, പ്രദീപ്, എയർ ക്യാമ്പിലെ സിപിഒമാരായ സനു, സുരേഷ് കുമാർ, പ്രസാദ്, ട്രാഫിക് സ്റ്റേഷനിലെ ഷീബ, പ്രീത തുടങ്ങിയവർക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇവിടെ സിജു, രണ്ട് വനിതാ പോലീസുകാർക്ക് ഉൾപ്പെടെയാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇത് പോലീസിന് നേരെ കൃത്യമായ ആസൂത്രണത്തോടെ അക്രമം അഴിച്ചുവിടുക എന്നുള്ള നിലയിൽ തന്നെ ആയിരുന്നു ഈ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നത്. ആ നിലയിൽ ഒരു അക്രമം അവിടെ ഉണ്ടാക്കണം എന്ന നില. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നത് ഇത് അക്രമ സമരമാക്കി മാറ്റാനുള്ള ഒരു ഒരു ഉദ്ദേശ്യം ഇതിന്റെ പുറകിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ജാഗ്രത പാലിക്കണമെന്നാണ് ആ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇവിടെ പോലീസുകാർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് ആ സമരത്തെ വലിയ തോതിൽ കലുഷിതമാക്കുക എന്നതായിരുന്നു ശ്രമം. അങ്ങനെയായിരുന്നു അവിടെ നടന്ന സംഭവങ്ങൾ ഇന്ന്. ഇത് നേരത്തെ ആസൂത്രണം ചെയ്ത അതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു സമരമാണ്. അതിന്റെ ഭാഗമായി തന്നെ കൃത്യമായി ഒരു കലാപാന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് ഇവർ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ കളക്ടറേറ്റിനടുത്തേക്ക് ഈ ഇവരുടെ പ്രതിഷേധ പ്രകടനം എത്തുന്നതിന് മുമ്പ് തന്നെ 100 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ബാരിക്കേഡ് തകർക്കുന്നതിനായി അങ്ങോട്ട് ഓടിയെടുത്തു. അതിനുശേഷം നിരവധി പേർ കളക്ടറേറ്റിനകത്തേക്ക് മതിൽ ഉൾപ്പെടെ ചാടിക്കൊണ്ട് കളക്ടറേറ്റിനകത്ത് കടന്നുകൊണ്ട് ഒരു ആക്രമണം നടത്താനുള്ള ശ്രമം നടത്തി. ഈ സമയത്തൊന്നും തന്നെ പോലീസ് കാര്യമായി മറ്റു തരത്തിലുള്ള ഒരു ഇടപെടലും നടത്തിയിരുന്നില്ല. വി ടി ബൽറാം എം എൽ എ സ്ഥലത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ സരിൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുണ്ടായിരുന്നു. ഇവർ ഉദ്ഘാടനത്തിനായി ഒരു വശത്ത് മാറി നിൽക്കുമ്പോൾ ഈ ഭാഗത്ത് വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റുള്ളവർ മറ്റ് മേഖലകളിൽ ആക്രമണം നടത്താനുള്ള ഒരു ശ്രമമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് സിജു. ഈ പോലീസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഒരു സംഘം മറ്റൊരു ഭാഗത്ത് മാറി നിൽക്കുകയായിരുന്നു എന്നാണോ സിജു പറയുന്നത്? മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ എത്തിയതിനു ശേഷം ഈ വി ടി ബൽറാം എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുമ്പോൾ മറുഭാഗത്ത് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് മാറി നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. ഇവിടെ നിന്ന് പോലീസിനോട് വാക്കേറ്റവും മുന്തും തള്ളുമുണ്ടായി. ഈ സമയത്തെല്ലാം തന്നെ പോലീസ് പിന്നോട്ട് പോയിക്കൊണ്ട് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട എന്ന നിലയിലായിരുന്നു ഇടപെട്ടത്. എന്നാൽ ഇവർ കൊണ്ടുവന്ന കൊടി, കെട്ടിയിരിക്കുന്ന വടി ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ നിരവധി തവണ ആക്രമിക്കുന്ന ഒരു നീക്കമുണ്ടായി. പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കല്ലുൾപ്പെടെ പോലീസിന് നേരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സമയത്താണ് പോലീസ് ഇടപെട്ടത്. ഇവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി പോലീസിന് ലാത്തിചാർജ് നടത്തേണ്ടി വന്നു. അതിനുശേഷം ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ച് ഇത്ര സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ
എത്തുമ്പോഴും ഈ നേതാക്കൾ ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നല്ലാതെ ഈ പ്രവർത്തകരെ ഈ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുള്ള ശ്രമം ഇവർ നടത്തിയില്ല. കൃത്യമായ ഒരു ആസൂത്രണം ഇന്നത്തെ സമരത്തിനും അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള ആക്രമണത്തിനും പിന്നിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വലിയ ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്ന ഒരു പോലീസുകാരൻ എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു പോലീസുകാരുടെ നില എങ്ങനെയാണ്? അത്ര ഭീകരമായ നിലയിൽ പോലീസുകാരെ അങ്ങോട്ട് ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണോ അവിടുന്ന് കാണാനായത്? സിജു സുരാജ്, നമ്മൾ ഈ മാർച്ച് എത്തുന്ന സമയം മുതൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് ഒരു തരത്തിലും ഈ മാർച്ചിനെ തടയുന്നതിനോ ആ രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയില്ല. ആകെ ഈ കലക്ട്രേറ്റിന് അകത്തേക്ക് പ്രവർത്തകർ കയറാതിരിക്കാൻ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുകയായിരുന്നു. ഈ ബാരിക്കേഡിന് പിന്നിലാണ് പോലീസുകാർ കൂടുതലായി നിലയുറപ്പിച്ചത്. അതുകൂടാതെ മറ്റൊരു ഭാഗത്ത് ഈ ജലപീരങ്കി ഉൾപ്പെടെ വെച്ചിരിക്കുന്ന ഭാഗത്ത് പോലീസ് കുറച്ചുപേരുണ്ടായിരുന്നു. അവർ വളരെ ദൂരെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇവിടേക്ക് കയറി വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദ്യം ഈ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. പിന്നീട് ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് കലക്ട്രേറ്റിന് അകത്തേക്ക് ചിലർ ചാടിക്കയറി. ഇതിനുശേഷമാണ് ഈ തൊട്ടു പിന്നാലെയാണ് വീട്ടിലെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുന്നത്. പിന്നീട് ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ നേതാക്കൾ പ്രസംഗിക്കുന്ന സമയത്ത് മറുഭാഗത്ത് നിരന്തരം പോലീസുമായി ഉന്തും തള്ളും അതോടൊപ്പം തന്നെ വാക്കേറ്റവും ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തകർ പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ പോലീസ് ഒരു സംഘർഷ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി പിന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നിലേക്ക് മാറുന്ന സമയത്തും പോലീസിനെ ആക്രമിക്കുന്നതിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടുതലായി ശ്രദ്ധിച്ചത്. ഇവർ കൊണ്ടുവന്നിരുന്ന കയ്യിലെ വടിയും അതോടൊപ്പം തന്നെ കല്ലുമെല്ലാം ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്താണ് പോലീസിന് ഇവർ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സമയത്താണ് പോലീസിന് ഇവർക്ക് വടിയും കല്ലും ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമമായിരുന്നു, ആസൂത്രിതമായ അക്രമമായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടേറെ പോലീസുകാർക്ക്, 12 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില വളരെ ഗുരുതരമാണ്. CPO ആയിട്ടുള്ള ഒരാളുടെ നില വളരെ ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ 2 വനിതാ പോലീസുകാർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. വ്യാപകമായ ആക്രമണം ഈ സമരത്തിൻ്റെ ഭാഗമായി പോലീസുകാർക്ക് നേരെ അടിച്ചുവിടുന്നു എന്നാണ് പാലക്കാട് നിന്നും നമുക്കിപ്പോൾ കാണാനായത്. സിജുവാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്.